ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോപ്കോണിൻ്റെ ഇതുപോലത്തെ ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ വേസ്റ്റ് ഐറ്റം കൊണ്ടുള്ള ക്രാഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റാണ് ഞാനിവിടെ പോപ്കോണിൻ്റെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഫ്ലെക്സ് ക്യുക്കും അതുപോലെ ടേപ്പും കൂടെ ചേർന്നിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് നമുക്കിതിൽ ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ചെടുക്കണം. ഇനാമൽ പെയിൻ്റാണ് ഞാൻ അടിക്കുന്നത്. ഫാബ്രിക്കോ അക്രലിക് കളറോ യൂസ് ചെയ്യാം. അതുപോലെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നല്ലോ, അപ്പോൾ എനിക്ക് കറക്റ്റ് 11 മണിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല. അതുപോലെ എല്ലാ ദിവസവും, അതായത് വെള്ളിയും ചൊവ്വയും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉണങ്ങാൻ വെച്ചു. എനിക്കിത് 2 ദിവസത്തിന് ശേഷമാണ് ഉണങ്ങി കിട്ടിയത്, കാരണം ഇത് ഇനാമൽ പെയിൻ്റ് അല്ലേ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ വൈറ്റ് കളർ അക്രിലിക് കളർ എടുത്തിട്ട് ഇതുപോലെ ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റും ബ്ലാക്കും തന്നെ വേണമെന്നില്ല, ഞാൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കളേഴ്സ് തന്നെ വേണമെന്നില്ല, വേറെ കളേഴ്സും യൂസ് ചെയ്യാം. ബ്ലാക്കിന് പകരം വേറെ, വൈറ്റിന് പകരം വേറെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ താഴെ മുകളിലായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതേ പോയിൻറ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതേ വൈറ്റ് കളർ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ആ ഒരു കപ്സിൻ്റെ നടുവിലായിട്ട് ഞാൻ കുറച്ച് ഡിസൈൻ കൊടുക്കണം. ഇതുപോലെ നടുവിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് പിന്നെ ചുറ്റും വരയ്ക്കുക. ഓക്കെ, ഇതുപോലെ. അപ്പോൾ ഇത് കുറച്ച് വിട്ട് വിട്ട് വരയ്ക്കുക. ഇതിന് ചുറ്റും ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഫുള്ളായി വരച്ചെടുക്കാം. ഓക്കെ, ഞാനതിപ്പോൾ ഫുള്ളായി വരച്ചെടുത്തു. ഇനിയിപ്പോൾ ഞാൻ പിങ്ക് കളറും അതുപോലെ വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് വരച്ചെടുത്തില്ലേ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കൊടുക്കാം, കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനത് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഫിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതൊരു ഫ്ലവർ ബേസ് ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.